കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ കലയുടെ പൂർണ്ണത. മണിയൂർ പഞ്ചായത്തിലെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ വൻ ക്രമക്കേടെന്ന് ആരോപണം. മീനത്തുകര പട്ടികജാതി കോളനിയിൽ SSC വകുപ്പ് അനുവദിച്ച 1 കോടി രൂപ പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപവുമായാണ് കോളനി നിവാസികൾ രംഗത്തെത്തിയത്. 42 വീടുകൾ ഉള്ള കോളനിയിൽ ഓരോ വീടിനും 1 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ പകുതി പൈസയുടെ പ്രവൃത്തികൾ ഓരോ വീട്ടിലും കരാറുകാരൻ ചെയ്തു നൽകിയിട്ടില്ല. എന്റെ മോളെ കല്യാണത്തിന് ഞാൻ പെയിന്റ് അടിക്കുന്ന നേരം ഒരു ചാനലുകാർ വന്നിട്ട് അത് ഞാൻ ചെയ്ത പണിയാൻ ചെയ്തിട്ട് പിന്നെ തുടങ്ങി വയറിങ് അതിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന്റെ 36,000 രൂപ ഒരു പിന്നെ എഴുതി വെച്ചതാണ്. വേറെ അറ്റകുറ്റ ചെറിയ പണികളൊന്നും ചെയ്തു തന്നിക്ക് അത് ഓല ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവം. ഈ ഭാഗമൊന്നും തേക്കാതെ ഇവര് ഈ പണി പൂർത്തീകരിക്കാതെ ധിക്കാരപരമായ നടപടിയായിട്ടാണ് അവര് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ട നടപടികൾ വേണ്ട അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പദ്ധതിയിൽ പറയുന്ന സംരക്ഷണ ഭിത്തി, ഫുട്പാത്ത് നിർമ്മാണം, ടോയ്ലറ്റ് നിർമ്മാണം എന്നിവ 3 വർഷം കഴിഞ്ഞിട്ടും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപയുടെ വീടാണ് ഇപ്പോൾ ഈ നിർവഹണ ഏജൻസി നിർമ്മിച്ചു നൽകി എന്ന് പറയുന്നത്. ഇതിനാകെ ചെയ്തത് ഈ സാധനം മാത്രം, ഈ റൂം മാത്രം കെട്ടിപ്പൊക്കി കോൺക്രീറ്റ് ചെയ്ത് മാത്രം വെച്ചിരിക്കുകയാണ്. ബാക്കി പണി പൂർത്തീകരിക്കാനുള്ള തുക ഇല്ല എന്നാണ് ഇവർ ഏജൻസി ഞങ്ങളെ തിരിച്ചറിയിച്ചത്. വീട് സൈഡ് കംപ്ലീറ്റ് പൊട്ടിപ്പോയിട്ട് ഞാൻ തന്നെ സ്വന്തം ചെയ്താ വിലയിച്ച് കെട്ടിത്തിരുന്നൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇവിടെ എല്ലാം കംപ്ലീറ്റ് പൊട്ടി. അതിൻ്റെ ഞാൻ എൻ്റെ സ്വന്തം പൈസക്കെല്ലാം ചെയ്യിച്ചാ വില്ലേജിൽ നിന്നാൾ വന്നിക്ക് പഞ്ചായത്തിൽ നിന്നാൾ ഒന്നും ചെയ്തു തന്നിട്ടില്ല. കോളനി കമ്മിറ്റി അംഗീകരിക്കാതെ 1.5 മീറ്റർ വീതിയിൽ പദ്വേ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി 2.5 മീറ്റർ വീതിയിൽ 20 ലക്ഷം രൂപയ്ക്ക് റോഡ് നിർമ്മിക്കുകയും റോഡിന്റെ പേര് പറഞ്ഞ് സ്വകാര്യ വ്യക്തികൾക്ക് 2.5 മീറ്റർ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടി നൽകുകയും ചെയ്തു. നിലവിലെ എസ്റ്റിമേറ്റിൽ കാണിച്ചൊരു ഫുട്പാത്താണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാഥമിക നടപടിയും ഇതുവരെ തുടങ്ങിയിട്ടില്ല. നടുവിലൊരു പോസ്റ്റ് ഉണ്ട്, അതും കൂടി മാറ്റാൻ തയ്യാറായിട്ടില്ല. ഇത് 86 മീറ്ററോളം ഈ ഫുട്പാത്ത് താഴേക്ക് കടന്നു പോകുന്നുണ്ട്. നിരവധി വീട്ടുകാർക്ക് ഉപകാരപ്രദമായ ഒരു ഫുട്പാത്താണിത്. പക്ഷേ ഇതും ഇന്നും പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. 3 വർഷം പിന്നിട്ടിട്ടും ഈ ഫുട്പാത്ത് പ്രതിസന്ധി നിൽക്കുകയാണ്. കേരള സർക്കാരിൻ്റെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ 1 കോടി പദ്ധതിയിൽ ഒരു ഗുണഭോക്താവാണ് എൻ്റെ വീടാണ്. എനിക്ക് ഇവിടെ 12 ചാക്കിൻ്റെ തേപ്പ് മാത്രമാണ് ചെയ്തു വെക്കുന്നത്. പദ്ധതിയാണ് രൂപീകരിക്കുമ്പോൾ ഉണ്ടായ പരിപാടികളിലെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ അന്ന് ചർച്ച ചെയ്യപ്പെട്ട അല്ലാത്ത പരിപാടികളാണ് ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 25 ലക്ഷം ചിലവാക്കിക്കൊണ്ടൊരു റോഡ്, ആർക്ക് വലിയ ഗുണമൊന്നുമില്ലാത്ത രീതിയിലുള്ളൊരു റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതിയിൽ ഇതിൻ്റെ അകത്ത് മുമ്പുണ്ടായ കമ്മിറ്റികളെ കമ്മിറ്റി വിളിക്കുകയോ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. കരാറുകാരനും SSC പ്രതിനിധിയും ചേർന്ന് നടത്തിയ ക്രമക്കേടിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കോളനി നിവാസികൾ ആവശ്യപ്പെട്ടു. 2016-17 വർഷത്തിൽ LDF സർക്കാർ അംബേദ്കർ ഗ്രാമ പദ്ധതിയിലൂടെ മീനത്തുര ഹരിജൻ കോളനിക്ക് അനുവദിച്ച 1 കോടി രൂപ ഇവിടുത്തെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളും MLA PA വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ചേർന്ന് വലിയ തോതിലുള്ള അട്ടിമറികൾ നടത്തിക്കൊണ്ട് എസ്റ്റിമേറ്റ് ആകമാനം തിരിമറി നടത്തിക്കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു വീടിന് 92,000 രൂപ വെച്ച് എസ്റ്റിമേറ്റിൽ വകയിരുത്തുകയും ആ എസ്റ്റിമേറ്റ് തുക പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള തിരിമറി നടത്തിക്കൊണ്ട് പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെ വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് കടന്നു പോവുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ ജില്ലാ കളക്ടർ മുതൽ മുഖ്യമന്ത്രി പട്ടികജാതി കമ്മീഷന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും വലിയ തോതിലുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഈ നിർവഹണ ഏജൻസിയും കരാറുകാരനും MLA കൂടി നടത്തുന്ന പ്രവർത്തനത്തിനെതിരെ ഞങ്ങൾ വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികളായിട്ട് പോകാൻ ഈ കോളനി നിവാസികൾ തയ്യാറായിരിക്കുകയാണ്. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ 1000 കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ കലയുടെ പൂർണ്ണത.